ഹായ് ഫ്രണ്ട്സ്, കേരളഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന അറക്കാപ്പൊടിയും ചിപ്ലിപ്പൊടിയും വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒറ്റ മാസം കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം, കൂടാതെ നല്ല രീതിയിലുള്ള വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഓട്ടുമിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഈർച്ചപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ചിലരൊക്കെ ചിന്തേര് പൊടി എന്ന് പറയും. അറക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മള് മരം കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന ഡസ്റ്റ് ആണ് അറക്കാപ്പൊടി. ഇത് ഈർച്ചപ്പൊടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. അറക്കാപ്പൊടിയും ചിന്തേര് പൊടിയും സമാസമം, അതായത് 1:1 എന്ന ക്രമത്തിൽ എടുത്തിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു വെക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ഒരു മരപ്പൊടിയെ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചിപ്ലിപ്പൊടി, ചിന്തേര് പൊടി, പിന്നെ അറക്കാപ്പൊടി എന്ന് പറയുന്നത് അതിന്റെ ഡസ്റ്റ് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള വുഡ് ചിപ്സിനെയാണ് നമ്മൾ ചിന്തേര്, ചിപ്ലിപ്പൊടി എന്നൊക്കെ പറയുന്നത്. പല തരത്തിലുള്ള വുഡ് ചിപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഓരോ തരം മരത്തിന് വ്യത്യസ്ത രീതിയിലുള്ള കറകളാണ്. അപ്പൊ അതിന്റെ ടാനിൻ നല്ല രീതിയിൽ കഴുകി കളയാതെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനോ പോട്ട് മിക്സിലോ ചേർക്കാനായിട്ട് പാടില്ല. ഇതിന്റെ കറ കളയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കുമ്മായം ഇതിൽ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ചെപ്ലിപ്പൊടി ഒരിക്കലും നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുവാനായിട്ട് പാടില്ല. ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ചെപ്ലിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തേക്കിന്റെ, ഈട്ടിയുടെ, റബ്ബറിന്റെ എല്ലാത്തരം മരങ്ങളുടെ ചിപ്സും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മള് ഒരാഴ്ച വെള്ളത്തിൽ കുതിർത്തിയിടേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഒരു 5 വെള്ളത്തിലും കൂടി കഴുകിയിട്ട് നമുക്കിത് കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ പോട്ട് മിക്സിൽ നിറക്കുവാനോ ഒക്കെ എടുക്കുവാനായിട്ട് സാധിക്കും. വിത്തുകൾ നല്ല രീതിയിൽ മുളച്ചു വരുവാനും ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുവാനും വെള്ളം, വളം, വെയിൽ, അതുപോലെ തന്നെ നീർവാർച്ചയുള്ള മേൽമണ്ണ് അത്യാവശ്യമാണ്. അപ്പോ ഈ നീർവാർച്ചയുള്ള മേൽമണ്ണ് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ചില പറമ്പിലൊക്കെയുള്ള മണ്ണ് നല്ല കട്ടിയാവുന്ന സൈസ് മണ്ണായിരിക്കും. പുട്ടിനെ നനയ്ക്കുന്ന പാകത്തിൽ നമ്മൾ മണ്ണിൽ നനച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അരിയുണ്ടയൊക്കെ ഉരുട്ടുന്നത് മാതിരി നമ്മൾ ഉരുട്ടി നോക്കിയാൽ നല്ലതുപോലെ ഉരുണ്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരം മണ്ണിൽ വിത്തുകൾ മുളക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ മുളച്ചില്ല എന്നും വരും. കൂടാതെ നല്ല രീതിയിൽ ചെടികൾ വളർന്നു വരികയുമില്ല. വായുസഞ്ചാരമുള്ള മണ്ണ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മണ്ണ് ലൂസാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ്, അതുപോലെ തന്നെ ഉമി, കൂടാതെ നമുക്ക് കരിയില പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നാം എല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുവാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഈർച്ചമില്ലിൽ നിന്ന് കിട്ടുന്ന ഈർച്ചപ്പൊടി. എല്ലാവർക്കും ഇത് ലഭ്യമാകില്ല, എന്നാലും ലഭ്യമാകുന്നവർ ഗ്രോ ബാഗ് കൃഷിയിലൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതായത് ടെറസിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബാഗിന്റെ വെയിറ്റ് ഒരു പ്രശ്നമാണല്ലോ, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഈർച്ചപ്പൊടിയൊന്നും നമ്മൾ കൊണ്ടുപോയിട്ട് ഗ്രോ ബാഗ് നിറക്കുവാനായിട്ട് എടുക്കുവാനായിട്ടൊന്നും പാടില്ല. മണ്ണിന്റെ ലഭ്യത കുറഞ്ഞവർക്ക് പഴക്കം ചെന്ന ഈർച്ചപ്പൊടി എടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ കൂടിയ അളവിൽ മണ്ണ് കുറച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കുമ്മായം ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇതിന്റെ കറയുടെ ഒരു കളറ് കണ്ടില്ലേ? ഇതൊക്കെ നമ്മൾ 7 ദിവസം കുതിർത്തിയിട്ടതിന് ശേഷം വെള്ളം തെളിയുന്നത് വരെ കഴുകിയിട്ട് വേണം എടുക്കുവാനായിട്ട്. കുമ്മായം ഇട്ട് വെച്ച വെള്ളത്തിൽ 7 ദിവസം കുതിർത്തിയതിന് ശേഷം 5 തവണ കഴുകി കറയൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. കൂടിയ അളവിലൊക്കെ നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ വലിയ ഡ്രമ്മിലൊക്കെ ഇട്ടിട്ട് ഈ രീതിയിൽ നമുക്ക് കഴുകി എടുത്തിട്ട് കമ്പോസ്റ്റോ പോട്ടമിക്സോ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ജൈവവളങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ വളരെയധികം വില കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്തരം ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ചെലവും ഇല്ലാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന പോട്ടിംഗ് മിക്സും ജൈവവളങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ട് നമ്മുടെ കൈകളിൽ എത്തുന്നത്. അപ്പൊ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള പോട്ടിംഗ് മിക്സിനൊക്കെ കിലോഗ്രാമിന് 95 രൂപ കൊടുത്തിട്ടൊക്കെയാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു NPK വളമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ജൈവ വളം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന്, പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഫലവൃക്ഷ തൈകൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മണ്ണ് കുറച്ചിട്ടുള്ള ടെറസ് കൃഷിയിലൊക്കെ നമുക്ക് ധാരാളം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോഴി ഫാമിലൊക്കെ ഇട്ട് കൊടുക്കുന്ന അറക്കപ്പൊടി ഉണ്ടല്ലോ, അത് മാത്രമായിട്ട് നമ്മൾ പോട്ടി മിക്സിൽ ഒരിക്കലും നിറച്ചു കൊടുക്കുവാനായിട്ട് പാടില്ല. അതിന്റെ കൂടെ ഈ വുഡ് ചിപ്സും കൂടി, അതായത് ചിപ്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനും പോട്ടി മിക്സ് ഉണ്ടാക്കുവാനുമായിട്ട്. അപ്പൊ ഇത് 1:1 എന്ന ക്രമത്തിൽ രണ്ടും കൂടി എടുത്തതാണ്. ആദ്യം നമുക്ക് ചിപ്ലിപ്പൊടി ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അപ്പൊ മറ്റൊരു കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്,
ഞാൻ ഒരു പെയിന്റ് ബക്കറ്റാണ് എടുത്തത്. അതിന് നിറയെ ഹോളുകളുണ്ട്. കാരണം എയർ സർക്കുലേഷൻ അത്യാവശ്യമാണ് പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട്. അപ്പൊ താഴെയും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലും ഒക്കെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മാസങ്ങളോളം വെള്ളത്തിലിട്ട് കഴുകി കഴുകി എടുത്തിട്ടാണ് ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് അഴുകി കിട്ടാത്ത ഒരു കാർബൺ അടങ്ങിയ ഒരു സാധനമാണ് വുഡ് ചിപ്സ്. അത് പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റ് ആകുവാൻ വേണ്ടിയിട്ട് നൈട്രജന്റെ അത്യാവശ്യം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അഴുകുന്ന ഏതെങ്കിലും പച്ചില നമുക്ക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചില നമുക്ക് ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഈ രീതിയില് പച്ചക്കറി വേസ്റ്റും ഫ്രൂട്ട്സിന്റെ വേസ്റ്റും ഒക്കെ നമുക്ക് കഞ്ഞി വെള്ളത്തിൽ ഒരാഴ്ച പുളിപ്പിച്ചിട്ട് എടുക്കണം. ഈ രീതിയിൽ അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു കമ്പോസ്റ്റിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പഴത്തൊലിയുണ്ട്, മുട്ടത്തോടുണ്ട്, ചായച്ചണ്ടിയുണ്ട്. ഈ രീതിയിലുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ ഈ കമ്പോസ്റ്റിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തരം മൂലകങ്ങളും അടങ്ങിയ ഒരു കമ്പോസ്റ്റ് തന്നെ നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇതില് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ ആണ് അടങ്ങിയിട്ടുള്ളത്. നല്ലൊരു വളർച്ചാ ത്വരകം കൂടിയാണ് കടലപ്പിണ്ണാക്ക്. അടുത്തായിട്ട് കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയ എല്ല് പൊടിയാണ് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിലുള്ള വേര് വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂപിടുത്തവും കായ്പിടുത്തവും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ഫോസ്ഫറസ് അടങ്ങിയ എല്ല് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ്. അടുത്ത ലെയറിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡോളോമേറ്റ് ആണ് ഒരു പിടി. അടുത്തതായിട്ട് പച്ചച്ചാണകം നല്ല കട്ടിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. ധാരാളം നൈട്രജൻ അടങ്ങിയ ഒരു വളമാണ് പച്ചച്ചാണകം. അപ്പൊ പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഇത് വളരെ നല്ലതാണ്. പച്ചച്ചാണകം ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കച്ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നൈട്രജന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് യൂറിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും നമുക്ക് ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഈ WDC എടുത്തിട്ട് നീർപ്പിക്കാതെ നമുക്ക് ഇതില് നനച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആയി കിട്ടുന്നതായിരിക്കും. ഇത് എല്ലാവരുടെ കൈവശമോ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാത്തത്. ഞാൻ ഇപ്പൊ ഇവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് യൂറിയ ഓരോ ലെയറിലും നമുക്ക് ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. WDC എന്ന് പറഞ്ഞാല് ഒരു ജീവാണുക്കളുടെ ഒരു കൂട്ടായ്മയാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ല. അടുത്തതായിട്ട് വീണ്ടും ചിപ്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, പച്ചില ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു വളത്തില് ഓർഗാനിക് കാർബൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വേര് വളർച്ചയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. വേരുകളൊക്കെ പടർന്നു പിടിക്കുന്നതായിരിക്കും. വേര് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അടുത്തതായിട്ട് ഒരു പിടി കടലപ്പിണ്ണാക്ക്, എല്ല് പൊടി, വേപ്പം പിണ്ണാക്ക്, വേസ്റ്റ് പുളിപ്പിച്ചത്, ഡോളോമേറ്റ്, പച്ചച്ചാണകം, വീണ്ടും നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം, വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കാം, പച്ചില ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അഴുകുന്ന ഏത് പച്ചിലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ഷീമക്കൊന്ന ഇല ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൽ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കാം, വീണ്ടും നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കാം, വീണ്ടും നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കാം, പച്ചച്ചാണകം ഒഴിച്ചു കൊടുക്കാം, ബാക്കിയുള്ള ചിപ്സും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് ഒന്നും ഇതിൽ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ചാണക വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് ചാക്കിലും ചണച്ചാക്കിലും ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവണമെന്ന് മാത്രം. കൂടാതെ കൂടിയ അളവിലുള്ളതാണെങ്കിൽ നമുക്ക് ഒരു തണലത്ത് ഷീറ്റ് വിരിച്ചിട്ട് അതില് നിരത്തി ഇട്ട് കൊടുത്താലും മതി. അപ്പൊ പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് മണ്ണ് ചെറിയൊരളവിൽ എടുത്തിട്ട് കൂടിയ അളവിൽ ഈ കമ്പോസ്റ്റ് എടുത്തിട്ട് നമുക്ക് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാവുന്നതാണ്. ടെറസില് കൃഷി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണിത്. ഇപ്പൊ വളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പിടി രണ്ടാഴ്ചയിൽ ഒരു തവണ കൊടുത്താൽ മതി. കൂടാതെ വളത്തിന്റെ ചിലവും നമുക്ക് വളരെയധികം കുറക്കുവാനായിട്ട് സാധിക്കും ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ആഴ്ചയിലും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നനവ് കുറവാണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതൊക്കെ ഇതിന് മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഈ രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് മഴയത്തൊക്കെ വെക്കുന്നതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല നീർവാർച്ച ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ കറ കളഞ്ഞിട്ട് കമ്പോസ്റ്റ് ആയിട്ടും പോട്ടി മിക്സ് ആയിട്ടും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിന്റെ വില കേട്ടാലും നമ്മൾ ഞെട്ടിപ്പോകും. വെജിറ്റബിൾ മിക്സിന് 60 രൂപയാണ്. ഇൻഡോർ പ്ലാന്റ്സിന്റെ മിക്സിന് നമുക്ക് 95 രൂപയാണ് കൊടുക്കേണ്ടത്. ഓർക്കിഡ് മിക്സിന് 220 രൂപ. സീഡ്സ് മുളപ്പിക്കുവാനുള്ള മിക്സിന് 220. അഡീനിയം സക്കുലൻ പ്ലാന്റ്സിനൊക്കെ എടുക്കുന്ന മിക്സിന്
നമുക്ക് 220 രൂപ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ ഇത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ തീ പിടിച്ച വില കൊടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. വീട്ടിൽ തയ്യാറാക്കുന്ന ഇത്തരത്തിലുള്ള വളം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നതിനേക്കാൾ ഗുണമേന്മ വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിൽ കിച്ചൺ വേസ്റ്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇതിന്റെ ലെവല് മാറും. അപ്പോൾ വ്യാവസായികാടിസ്ഥാനത്തിൽ കമ്പോസ്റ്റും പോട്ടിമിക്സും ഒക്കെ തയ്യാറാക്കുന്നതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വില അവർ ഈടാക്കുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാല് ഇതിന്റെ കറ കളയാതെ നമ്മൾ ഒരിക്കലും ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല. വേര് ചെയ്യൽ ഉറപ്പായും ഉണ്ടാവും, ചെടികൾ നശിച്ചു പോകും. പ്ലാവ്, ആഞ്ഞിലി ഇവയുടെയൊക്കെ ചിപ്സ് ആണെങ്കിൽ നമുക്ക് ഒരു 5 മാസമൊക്കെ പഴകിയിട്ടാവുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് പോട്ടിമിക്സിലൊക്കെ 1:1:1 എന്നുള്ള ക്രമത്തിൽ നമുക്ക് ചാണകപ്പൊടിയും മണ്ണും വുഡ് ചിപ്സും കൂടി എടുത്തിട്ട് നമുക്ക് പോട്ടിമിക്സ് നിറക്കാവുന്നതാണ്. അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നമുക്കിത് അടച്ചിട്ട് മഴയും വെയിലും കൊള്ളാതെ ഒരു ഷെയ്ഡിൽ എടുത്തു വെക്കാം. അപ്പോൾ മുന്നേ തയ്യാറാക്കിയ വുഡ് ചിപ്സ് കമ്പോസ്റ്റ് ഞാൻ ഈ മുളക് ചെടിക്ക് ഇട്ടു കൊടുക്കുവാണേ. ഒരു പിടി മതിയാവും. ഒരു പിടി നമുക്ക് കറിവേപ്പില ചെടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് പയറ്, വെണ്ട, വഴുതിന, മുളക് ചെടി ഇതിലൊക്കെയാണ് ഞാൻ പോട്ടിമിക്സിൽ ചേർത്ത് കൊടുത്തത്. ഇത് കണ്ടില്ലേ, ഇതിൽ നിറയെ കാന്താരിയാണ്. സ്ഥിരമായിട്ട് ഞാൻ ഇതിൽ നിന്നാണ് കാന്താരി പറിക്കുന്നത്. അപ്പൊ വിളകൾക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ രീതിയിൽ ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ട് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.